എല്ലാവർക്കും ഫ്രീ പി എസ് സി ടോക്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കുന്നത് കേരള നവോത്ഥാനമാണ്. നമ്മുടെ ടെലഗ്രാം ലേണിംഗ് കമ്മ്യൂണിറ്റിയായ ഏകദേശം 12,000 പേരുള്ള ഗ്രൂപ്പിൽ നിന്ന് പഠനാവശ്യങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്ത ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഭാഗങ്ങൾ പഠിച്ചു കഴിഞ്ഞവർക്ക് ഒരു റിവിഷന് വേണ്ടി ഇത് വീണ്ടും കേൾക്കാവുന്നതാണ്. പി എസ് സിയുടെ പുതിയ നിലവാരത്തിലും ഘടനയിലുമുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് സിലബസ് കവർ ചെയ്യുന്ന രീതിയിൽ ധാരാളം മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ എല്ലാ ആഴ്ചയിലും പി എസ് സിയുടെ സിലബസ് അനുസരിച്ച് തന്നെയുള്ള ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള മോഡൽ എക്സാമും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആവശ്യക്കാർക്ക് അത് പ്രയോജനപ്പെടുത്താവുന്നതാണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. ഹരിജൻ യുവാക്കൾ അംബേദ്കറിനെ പോലെ ധൈര്യശാലികളും ഗാന്ധിജിയെ പോലെ വിനയാന്വിതനുമായിരിക്കണം. ആരുടെ പ്രസിദ്ധമായ വാക്കുകളാണിത്? ആനന്ദ തീർത്ഥൻ്റെ വാക്കുകളാണ് ഇത്. ഹരിജൻ യുവാക്കൾ ഡോക്ടർ അംബേദ്കറിനെ പോലെ ധൈര്യശാലികളും ഗാന്ധിജിയെ പോലെ വിനയാന്വിതനും ആയിരിക്കണം എന്നത്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽ പോലും ദോഷമുള്ളവർ, തമ്മിലുണ്ണാത്തോർ, കെട്ടില്ലാത്തവർ, അങ്ങനെ ഒട്ടല്ലഹോ ജാതി കോമരങ്ങൾ, ആരുടെ വാക്കുകളാണിവ? കുമാരനാശാൻ്റെ വാക്കുകളാണ് ഇവ. മലബാറിലെ കുടികിടപ്പ് നിയമനിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ലോഗനാണ്. മലബാറിലെ കുടികിടപ്പ് നിയമനിർമ്മാണത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വില്യം ലോഗനാണ്. 1937 സി കേശവന് നൽകിയ സ്വീകരണ യോഗത്തിൽ തിരുവിതാംകൂറിലെ 51 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു എന്ന് പ്രസംഗിച്ചതിന് തിരുവിതാംകൂർ അസംബ്ലിയുടെ ഡെപ്യൂട്ടി പ്രസിഡൻ്റ് സ്ഥാനം രാജിവെക്കേണ്ടി വന്ന നേതാവ് ആരാണ്? ടി എം വർഗീസാണ് നേതാവ്. താഴെ പറയുന്നവയിൽ കാൻഫെഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ടത് ആരാണ്? പി എൻ പണിക്കരാണ് കാൻഫെഡ് രൂപീകരണവുമായി ബന്ധപ്പെട്ട ആൾ. എല്ലാത്തിനെയും യുക്തി കൊണ്ടളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്. ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല. ആരുടെ വാക്കുകളാണ് ഇത്? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാക്കുകളാണ് ഇത്. എല്ലാത്തിനെയും യുക്തി കൊണ്ടളക്കണം, യുക്തമല്ലാത്തതൊന്നും സ്വീകരിക്കരുത്. ശരീരം തന്നെയാണ് ക്ഷേത്രം, ദൈവം നമ്മിൽ തന്നെയാണ്, അന്വേഷിച്ച് മറ്റെങ്ങും പോകേണ്ടതില്ല. എവിടെയാണ് 1905 വക്കം മൗലവി സ്വദേശാഭിമാനി പ്രസ് സ്ഥാപിച്ച് അതേ പേരിൽ പത്രം ആരംഭിച്ചത്? അഞ്ചുതെങ്ങ്. 1901 ഉപാധ്യായൻ മാസിക തുടങ്ങിയത് ആരാണ്? കെ രാമകൃഷ്ണപിള്ള. 1901 ഉപാധ്യായൻ മാസിക തുടങ്ങിയത് കെ രാമകൃഷ്ണ പിള്ള. ഹരിജനങ്ങൾക്ക് വേണ്ടി 1921 ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകൻ കെ കേളപ്പൻ. ഹരിജനങ്ങൾക്ക് വേണ്ടി 1921 ഗോപാലപുരത്ത് കോളനി സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് കെ കേളപ്പൻ. കേരളത്തിലെ ആദ്യ യുവജന സഹകരണ സംഘം രൂപീകൃതമായത് എവിടെ? കോട്ടയത്ത്. കേരളത്തിലെ ആദ്യ യുവജന സഹകരണ സംഘം രൂപീകൃതമായത് കോട്ടയം ജില്ലയിലാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചന ഏത്? ദർശനമാലയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചന. EMS ഉപയോഗിച്ചിരുന്ന തൂലിക നാമം? PS ചെറിയാനാണ് EMS ഉപയോഗിച്ചിരുന്ന തൂലിക നാമം. കൊടുങ്ങല്ലൂരിൽ ചേർന്ന മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? വക്കം മൗലവിയാണ് കൊടുങ്ങല്ലൂരിൽ ചേർന്ന മുസ്ലിം ഐക്യ സംഘത്തിൻ്റെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. കാലിക്കട്ട് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിച്ച നവോത്ഥാന നായകൻ? കാലിക്കട്ട് എന്ന പേരിൽ ഒരു ബാങ്ക് ആരംഭിച്ച നവോത്ഥാന നായകനാണ് സി കൃഷ്ണൻ. വാഴത്തട വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാള അച്ചടി രംഗത്ത് ഉണ്ടാക്കിയ ഒരു മുന്നേറ്റമായിരുന്നു വാഴത്തട വിപ്ലവം.
തിരുവനന്തപുരം കേന്ദ്രമായ അയ്യ മിഷൻ പ്രവർത്തിക്കുന്നത് ആരുടെ സ്മരണാർത്ഥമാണ്? തൈക്കാട് അയ്യയുടെ സ്മരണാർത്ഥമാണ് തിരുവനന്തപുരം കേന്ദ്രമായ അയ്യ മിഷൻ പ്രവർത്തിക്കുന്നത്. സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത് ആരാണ്? അയ്യത്താൻ ഗോപാലനാണ് സുഗുണവർദ്ധിനി എന്ന സംഘടന സ്ഥാപിച്ചത്. ഞാൻ ഒരു കച്ചവടക്കാരനല്ല, ഒരു പത്രം തുടങ്ങിയതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് സാമൂഹിക സേവനവും രാജ്യസേവനവുമാണ്. എൻ്റെ പരമമായ ലക്ഷ്യം ധനമല്ല എന്ന് പറഞ്ഞത് വക്കം അബ്ദുൾ ഖാദർ മൗലവിയാണ്. വൈക്കം സത്യാഗ്രഹം പിൻവലിച്ച തീയതി 1925 നവംബർ 23 വൈക്കം സത്യാഗ്രഹം പിൻവലിച്ച തീയതി 1925 നവംബർ 23. ആരുടെ നേതൃത്വത്തിലാണ് വിവേകോദയം വാരിക പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? കുമാരനാശാൻ്റെയും എം ഗോവിന്ദൻ്റെയും നേതൃത്വത്തിലാണ് വിവേകോദയം വാരിക പ്രസിദ്ധീകരിച്ചിരുന്നത്. സ്ത്രീ നവോത്ഥാനം മുൻനിർത്തി പാർവതി അയ്യപ്പൻ്റെ പത്രാധിപത്യത്തിൽ 1933 പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്ത്രീ. സ്ത്രീ നവോത്ഥാനം മുൻനിർത്തി പാർവതി അയ്യപ്പൻ്റെ പത്രാധിപത്യത്തിൽ 1933 പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്ത്രീ. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടുകൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിൻ്റെ സന്ദേശമാണ് അത് എന്ന് പറഞ്ഞത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് ഇങ്ങനെ പറഞ്ഞത്. ഇവിടെ ആർക്കും പ്രത്യേക അധികാരമില്ല, അവകാശമില്ല. പ്രകൃതി ദേവത എല്ലാ മനുഷ്യനും അത്യന്താപേക്ഷിതമായ വായുവും വെള്ളവും ഇവിടെ തുല്യ അവകാശത്തോടുകൂടിയാണ് നൽകിയിരിക്കുന്നത്. ഋഷീശ്വര ഭാരതത്തിൻ്റെ സന്ദേശമാണത് എന്ന് പറഞ്ഞത് വാഗ്ഭടാനന്ദനാണ്. തിരുവിതാംകൂറിലെ മുലക്കരം എന്ന അനാചാരത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച വനിത നങ്ങേലിയാണ്. തിരുവിതാംകൂറിലെ മുലക്കരം എന്ന അനാചാരത്തിനെതിരെ പോരാടി രക്തസാക്ഷിത്വം വരിച്ച വനിതയാണ് നങ്ങേലി. അയ്യങ്കാളി അധസ്ഥിതരുടെ പടത്തലവൻ എന്ന പുസ്തകം രചിച്ചത് THP ചെന്താരശ്ശേരിയാണ്. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് KPCC രൂപം നൽകിയ അസ്പൃശ്രത നിർമ്മാർജ്ജന സമിതിയുടെ അധ്യക്ഷൻ ആരായിരുന്നു? കെ കേളപ്പനായിരുന്നു അസ്പൃശ്രത നിർമ്മാർജ്ജന സമിതിയുടെ അധ്യക്ഷൻ. വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന നിലപാടെടുത്തിരുന്ന നേതാവ് ആരായിരുന്നു? മഹാത്മാഗാന്ധിയാണ് വൈക്കം സത്യാഗ്രഹത്തിൽ കേരളത്തിൽ ഹിന്ദുക്കൾ മാത്രം പങ്കെടുത്താൽ മതി എന്ന നിലപാട് സ്വീകരിച്ചത്. ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം പരവൂർ സമ്മേളനമാണ് ശ്രീനാരായണ ഗുരു താലികെട്ട് കല്യാണം ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്ത സമ്മേളനം. ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ട്രാവൻകൂർ 1847-1908 എന്ന പുസ്തകം രചിച്ചത് റോബിൻ ജെഫ്രിയാണ്. ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് സൊസൈറ്റി ആൻഡ് പൊളിറ്റിക്സ് ഇൻ ട്രാവൻകൂർ 1847-1908 എന്ന പുസ്തകം രചിച്ചത് റോബിൻ ജെഫ്രിയാണ്. 1946 നവംബർ 15 നടന്ന സമരം ഏതാണ്? തോൽവിറക് സമരമാണ് 1946 നവംബർ 15 നടന്ന സമരം. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ്? ചട്ടമ്പി സ്വാമികളാണ് ഇങ്ങനെ അഭിപ്രായപ്പെട്ടത്. ജാതി വ്യവസ്ഥയുടെ കെടുതികൾ ഇല്ലാതാക്കുന്നതിന് പരിഹാരം ക്ഷേത്രങ്ങൾ സ്ഥാപിക്കലല്ല, ക്ഷേത്രങ്ങളിൽ നിന്നും ജാതിഭൂതങ്ങളെ അടിച്ചു പുറത്താക്കുകയാണ് വേണ്ടത് എന്ന് അഭിപ്രായപ്പെട്ടത് ചട്ടമ്പി സ്വാമികളാണ്. നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടത്തിയത് ആരാണ്? VT ഭട്ടതിരിപ്പാടാണ് നമ്പൂതിരി സമുദായത്തിലെ ആദ്യത്തെ വിധവാ പുനർവിവാഹം നടത്തിയത്. ജ്ഞാന പ്രജാഗരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത്
അയ്യാ സ്വാമികളാണ്. ജ്ഞാന പ്രചാകരം എന്ന പണ്ഡിത സദസ്സ് ആരംഭിച്ചത് അയ്യാ സ്വാമികളാണ്. മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891 ജനുവരി 11 മലയാളി മെമ്മോറിയൽ ശ്രീമൂലം തിരുനാളിന് സമർപ്പിച്ച വർഷം 1891 ജനുവരി 1. താഴെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം ഏതാണ്? കല്യാണദായിനി സഭ, സാധുജന പരിപാലന സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഇവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനമാണ് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. ഞാൻ ഒരു സവിശേഷ വ്യക്തിയെ കണ്ടു എന്ന് വിവേകാനന്ദ സ്വാമി വിശേഷിപ്പിച്ച ആ മഹത് വ്യക്തിത്വം ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ഞാൻ ഒരു സവിശേഷ വ്യക്തിത്വത്തെ കണ്ടു എന്ന് വിവേകാനന്ദ സ്വാമി പറഞ്ഞത് ശ്രീ ചട്ടമ്പി സ്വാമിയെക്കുറിച്ചാണ്. യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്റർമാരായി പ്രവർത്തിച്ചത് ആരെല്ലാമാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പനും MC ജോസഫുമാണ് യുക്തിവാദി മാസികയുടെ ചീഫ് എഡിറ്റർമാരായി പ്രവർത്തിച്ചത്. സ്ത്രീധന നവോത്ഥാനം മുൻനിർത്തി പാർവതി അയ്യപ്പൻ്റെ പത്രാധിപത്യത്തിൽ 1933 പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്ത്രീ. ആലത്തൂർ സ്വാമികൾ എന്നറിയപ്പെട്ടിരുന്നത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ്. ഈ ജോൺ ജേക്കബ് രൂപവൽക്കരിച്ച പ്രസ്ഥാനമാണ് നിരണം പട. ഈ ജോൺ ജേക്കബ് രൂപവൽക്കരിച്ച പ്രസ്ഥാനമാണ് നിരണം പട. കേരള കത്തോലിക്ക സഭയിൽ, വിശേഷിച്ച് സുറിയാനി സഭയിൽ ദൂരവ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ ആരാണ്? ചാവറയച്ചനാണ്. കേരള കത്തോലിക്ക സഭയിൽ, പ്രത്യേകിച്ച് സുറിയാനി സഭയിൽ ദൂരവ്യാപകമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം നൽകിയ പുരോഹിത ശ്രേഷ്ഠനാണ് ചാവറയച്ചൻ. ഗാന്ധിജിക്ക് സ്ത്രീകളിൽ ശക്തമായ വിശ്വാസമുണ്ട്. നമ്മളത് കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്. 1944 ഒക്ടോബർ 1 നടന്ന കർണാടക മഹിളാ കോൺഫറൻസിൽ ആരാണ് ഈ പ്രസ്താവന നടത്തിയത്? AV കുട്ടിമാളു അമ്മ. ഗാന്ധിജിക്ക് സ്ത്രീകളിൽ ശക്തമായ വിശ്വാസമുണ്ട്. നമ്മളത് കാത്തു സൂക്ഷിക്കണം. അത് നമ്മുടെ കടമയാണ്. 1944 ഒക്ടോബർ 1 നടന്ന കർണാടക മഹിളാ കോൺഫറൻസിൽ ആരാണ് ഈ പ്രസ്താവന നടത്തിയത്? AV കുട്ടിമാളു അമ്മ. വൈക്കം സത്യാഗ്രഹികൾക്ക് സൗജന്യ ഭക്ഷണശാല നൽകി സഹായിച്ചത് ആരാണ്? അകാലികൾ. പ്രഥമ EMS മന്ത്രിസഭയിൽ ഹരിജനക്ഷേമം, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയ ചുമതല വഹിച്ച വ്യക്തി ആരാണ്? ചാത്തൻ മാസ്റ്ററാണ്. ഹരിജനക്ഷേമം, തദ്ദേശ സ്വയംഭരണം. ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ യഥാർത്ഥ പേര് കാരാട്ട് ഗോവിന്ദൻ മേനോൻ. വൈകുണ്ഠസ്വാമികൾ രചിച്ച പുസ്തകം അരുൾനൂലാണ്. അരുൾനൂൽ. യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തി ആരാണ്? അയ്യങ്കാളിയാണ്. യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി. പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ യഥാർത്ഥ പേര് യോഹന്നാൻ എന്നാണ് പൊയ്കയിൽ ശ്രീ കുമാരഗുരുദേവൻ്റെ യഥാർത്ഥ പേര്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്തകമെന്ന പദ്യം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ്. ചട്ടമ്പി സ്വാമികളുടെ നിര്യാണത്തിൽ അനുശോചിച്ചുകൊണ്ട് സമാധി സപ്തകം എന്ന പദ്യം രചിച്ചത്. ഓൾ ഇന്ത്യ വുമൺസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ചാണ്? ഓൾ ഇന്ത്യ വുമൺസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ചാണ്? കോഴിക്കോട്. ചട്ടമ്പി സ്വാമികളുടെ കൃതി ഏതാണ് താഴെ പറയുന്നവയിൽ എന്നാണ് ചോദ്യം. ജീവകാരുണ്യ നിരൂപണമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതി. ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് സ്നേഹപൂർവം നാണു എന്ന് വിളിച്ചിരുന്നത്? ശ്രീനാരായണ ഗുരു. യോഗ ഗുരുക്ഷേമ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ദേശമംഗലം വലിയ ശങ്കരൻ നമ്പൂതിരിപ്പാടാണ് യോഗ ഗുരുക്ഷേമ സഭയുടെ ആദ്യ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചത്. താഴെ പറയുന്നവയിൽ തൈക്കാട് അയ്യായുടെ ശിഷ്യർ അല്ലാത്തത് ആരാണ്?
വാക്പടാനന്ദനാണ് തൈക്കാട് അയ്യയുടെ ശിഷ്യനല്ലാത്തത്. ശ്രീനാരായണ ഗുരു, അയ്യങ്കാളി, ചട്ടമ്പിസ്വാമി എന്നിവർ തൈക്കാട് അയ്യയുടെ ശിഷ്യന്മാരാണ്. തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചത് ആരാണ്? സർ സി പി രാമസ്വാമി അയ്യരാണ് തിരുവിതാംകൂറിൽ അമേരിക്കൻ മോഡൽ ഭരണഘടന പ്രഖ്യാപിച്ചത്. ഓൾ കേരള വിമൻസ് ലീഗ് രൂപം കൊണ്ടത് എവിടെ വെച്ചാണ്? ഓൾ കേരള വിമൻസ് ലീഗ് രൂപം കൊണ്ടത് കോഴിക്കോട് വെച്ചാണ്. താഴെ പറയുന്ന സംഭവങ്ങളുടെ കാലാനുക്രമം തിരഞ്ഞെടുക്കുക. പന്തിഭോജനം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, സമത്വസമാജം, പട്ടിണിജാഥ. സമത്വസമാജം, അരുവിപ്പുറം ശിവപ്രതിഷ്ഠ, പന്തിഭോജനം, പട്ടിണിജാഥ. കാലാനുക്രമം ഇങ്ങനെയാണ്. താഴെ പറയുന്നവയിൽ ഏതു പത്രമാണ് കെ രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത്? താഴെ പറയുന്നവയിൽ ഏതു പത്രമാണ് കെ രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടത് അല്ലാത്തത്? കേരള ദർപ്പണം, കേരളീയൻ, മലയാളി, കേരള പഞ്ചിക. ഇതിൽ കേരളീയനാണ് കെ രാമകൃഷ്ണപിള്ളയുമായി ബന്ധപ്പെട്ടതല്ലാത്തത്. യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പൊതുവേദി എന്ന നിലയിൽ ന്യൂനപക്ഷ പിന്നോക്ക സമുദായ ഫെഡറേഷൻ രൂപീകരിച്ചത് ആരാണ്? യാതന അനുഭവിക്കുന്ന വിഭാഗങ്ങളുടെ പൊതുവേദി എന്ന നിലയിൽ ന്യൂനപക്ഷ പിന്നോക്ക സമുദായ ഫെഡറേഷൻ രൂപവൽക്കരിച്ചത് ആരാണ്? വേലുക്കുട്ടി അരയനാണ്. കേരളത്തിലെ ചരിത്രത്തിൽ താഴെ പറയുന്ന സംഭവങ്ങളുടെ ശരിയായ ക്രമം തിരഞ്ഞെടുക്കുക. ഗുരുവായൂർ സത്യാഗ്രഹം, ഈഴവ മെമ്മോറിയൽ, പാലിയം സത്യാഗ്രഹം, മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ, അതിനുശേഷം ഈഴവ മെമ്മോറിയൽ, അതിനുശേഷം ഗുരുവായൂർ സത്യാഗ്രഹം, അതിനുശേഷം പാലിയം സത്യാഗ്രഹം. തിരുവിതാംകൂർ നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പ്രധാനമായും ഏതിൻ്റെ ആഭിമുഖ്യത്തിലാണ്? ഉത്തരം, ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്. തിരുവിതാംകൂറിൽ നിവർത്തന പ്രക്ഷോഭം സംഘടിപ്പിച്ചത് പ്രധാനമായും ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസിൻ്റെ നേതൃത്വത്തിലാണ്. ഏതിൻ്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം? ഏതിൻ്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം? പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ പഴയ പേരാണ് ജീവൽ സാഹിത്യ പ്രസ്ഥാനം. EMS ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം? VS ചെറിയാനാണ് EMS ഉപയോഗിച്ചിരുന്ന തൂലികാ നാമം. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? ഗ്രാമദീപം കെ കേളപ്പൻ, കലാകേരളം വേലുക്കുട്ടിയരയൻ, കേരളൻ കെ രാമകൃഷ്ണപിള്ള, സത്യപ്രകാശം മക്തീത്തങ്ങൾ. ഇതിൽ എല്ലാം തന്നെ ശരിയായ ജോഡികളാണ്. 1957 പി കെ ചാത്തൻ കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏത് മണ്ഡലത്തിൽ നിന്നാണ്? ചാലക്കുടി മണ്ഡലത്തിൽ നിന്നാണ്. കെ രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനിയുടെ പത്രാധിപരായി പ്രവർത്തിച്ച കാലഘട്ടം 1906 മുതൽ 1910 വരെയാണ്. തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന റവറൻറ്റ് മീഡ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റി. തെക്കൻ തിരുവിതാംകൂറിൽ പ്രവർത്തിച്ചിരുന്ന റവറൻറ്റ് മീഡ് ലണ്ടൻ മിഷൻ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട ആളാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാമെന്നാണ് ചോദ്യം. ആത്മബോധോദയ സംഘം, ശുഭാനന്ദ ഗുരുദേവൻ, സാംബവർ സംഘം, പാഴൂർ രാമൻ ചേന്നൻ, മലയാളി സഭ സി കൃഷ്ണപിള്ള, ഇസ്ലാം ധർമ്മ പരിപാലന സംഘം, മക്തിത്തങ്കൾ. ഇതിൽ ശരിയായ ജോഡി 1, 2, 3 ആണ്. ആത്മബോധ സംഘം, ശുഭാനന്ദ ഗുരുദേവൻ, സാംബവർ സംഘം, പാഴൂർ രാമൻ ചേന്നൻ, മലയാളി സഭ സി കൃഷ്ണപിള്ള. കാഞ്ഞങ്ങാട് നിന്ന് ചെമ്പഴന്തിയിലേക്ക് സാമൂഹ്യ പരിഷ്കരണ ജാഥ നയിച്ചത് VT ഭട്ടതിരിപ്പാടാണ്. സാമൂഹ്യ പരിഷ്കരണ ജാഥ, സാമൂഹ്യ പരിഷ്കരണ ജാഥ VT ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ആദ്യം രൂപം കൊണ്ട പ്രസ്ഥാനം: ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, സാധുജന പരിപാലന സഭ, ബാലസമുദായ പരിഷ്കരണി സഭ, കല്യാണദായിനി സഭ. ഇതിൽ ആദ്യം രൂപം കൊണ്ടത് ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമാണ്. ഹരിജൻ സമുദായത്തിന് നൽകിയ സേവനങ്ങളെ മാനിച്ച് തിരുവിതാംകൂർ സർക്കാർ ആരെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്? അയ്യങ്കാളിയെയാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്.
ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി ആർക്കാണ് സമർപ്പിച്ചിരിക്കുന്നത്? ചട്ടമ്പി സ്വാമികൾക്കാണ് ശ്രീനാരായണ ഗുരു രചിച്ച നവമഞ്ജരി എന്ന കൃതി സമർപ്പിച്ചിരിക്കുന്നത്. വൈക്കം സത്യാഗ്രഹ കാലത്ത് ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച പ്രമേയം തിരുവിതാംകൂർ നിയമസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? എൻ കുമാരനാണ് വൈക്കം സത്യാഗ്രഹ കാലത്ത് ക്ഷേത്രപ്രവേശനം സംബന്ധിച്ച പ്രമേയം തിരുവിതാംകൂർ നിയമസഭയിൽ അവതരിപ്പിച്ചത്. യാതന അനുഭവിക്കുന്നവരുടെ വിഭാഗത്തിൽ നിന്ന് തിരുവിതാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ആദ്യ വ്യക്തിയാണ് അയ്യങ്കാളി. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്ന് വിളിച്ചത് ആരെയാണ്? ജി പരമേശ്വരൻ പിള്ളയെയാണ്. ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ് ശിവയോഗ വിലാസം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത്. എസ് എൻ ഡി പി യോഗം നിലവിൽ വന്ന തീയതി. എസ് എൻ ഡി പി യോഗം നിലവിൽ വന്നത് 1903 May 15 എസ് എൻ ഡി പി യോഗം നിലവിൽ വന്നത് 1903 May 15. ഏതു സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചിരുന്നത്? ധീവര സമുദായത്തിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രവർത്തിച്ചിരുന്നത്. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് ആരെയാണ്? അക്കമ്മ ചെറിയാൻ. സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ ഡിക്റ്റേറ്ററായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ടത് അക്കമ്മ ചെറിയാനെയാണ്. ടാഗോർ എന്ന മലയാള പദ്യം രചിച്ചത് ആരാണ്? കുമാരനാശാനാണ് ടാഗോർ എന്ന മലയാള പദ്യം രചിച്ചത്. കേരള പത്രിക എന്ന മാസികയുടെ പത്രാധിപരായിരുന്നത് ആരാണ്? കെ രാമകൃഷ്ണ പിള്ളയാണ്. ഷൊർണൂരിൽ നിന്നും EMS എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണം ഏതാണ്? പ്രഭാതം. ഷൊർണൂരിൽ നിന്നും EMS എഡിറ്റ് ചെയ്ത പ്രസിദ്ധീകരണമാണ് പ്രഭാതം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം ഏതാണ്? കുട്ടംകുളം സത്യാഗ്രഹം. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് കുട്ടംകുളം സത്യാഗ്രഹം. നമ്പൂതിരി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നാടകം തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്നാണ് നാടകത്തിൻ്റെ പേര്. നമ്പൂതിരി പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നാടകമാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക്. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷം. പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ കായൽ സമ്മേളനം നടന്ന വർഷമാണ് 1913. ശിവശതകം രചിച്ചത് ആരാണ്? ശിവശതകം രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. താഴെ പറയുന്നവയിൽ ആരാണ് ഹിന്ദുമതത്തിന് തത്വചിന്താപരമായ വ്യാഖ്യാനം നൽകിയത്? ആരാണ് ഹിന്ദുമതത്തിന് തത്വചിന്താപരമായ വ്യാഖ്യാനം നൽകിയത്? വാഗ്ഭടാനന്ദനാണ്. 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചത് ആര്? ടി കെ മാധവൻ. 1921 തിരുനെൽവേലിയിൽ മഹാത്മാഗാന്ധിയെ സന്ദർശിച്ചത് ടി കെ മാധവൻ. സെർവൻസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് സ്ഥാപിച്ചത് ആരാണ്? സെർവൻസ് ഓഫ് മേരി ഇമാക്കുലേറ്റ് അഥവാ CMI സഭ സ്ഥാപിച്ചത് ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറ. ചാവറേച്ചനാണ് CMI സഭ സ്ഥാപിച്ചത്. കൊച്ചിയിൽ നിന്ന് കേരള പതാക എന്ന പത്രം ആരംഭിച്ച വർഷം. കൊച്ചിയിൽ നിന്ന് കേരള പതാക എന്ന പത്രം ആരംഭിച്ച വർഷമാണ് 1870. താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏതല്ല? അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട പരിഷ്കർത്താവായിരുന്നു. അദ്ദേഹം വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചു. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു. അദ്ദേഹം പന്മനയിലാണ് സമാധി അടഞ്ഞത്. ഇതിൽ ചട്ടമ്പി സ്വാമിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ, അദ്ദേഹം നായർ സമുദായത്തിൽപ്പെട്ട പരിഷ്കർത്താവായിരുന്നു, അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് കുഞ്ഞൻപിള്ള എന്നായിരുന്നു, അദ്ദേഹം പന്മനയിലാണ് സമാധി അടഞ്ഞത്. 1, 3, 4 ഇവയാണ് ശരിയായ പ്രസ്താവനകൾ. തിരുവിതാംകൂറിൽ ഏതു ദിവാൻ്റെ കാലത്താണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നിലവിൽ വന്നത്? തിരുവിതാംകൂറിൽ ഏതു ദിവാൻ്റെ കാലത്താണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക ഫണ്ട് നിലവിൽ വന്നത്? ടി മാധവറാവു. ടി മാധവറാവുവിൻ്റെ കാലത്താണ് തിരുവിതാംകൂറിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി പ്രത്യേക ഫണ്ട് നിലവിൽ വന്നത്. ആത്മവിദ്യാ കാഹളത്തിൻ്റെ ആദ്യ പത്രാധിപർ ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ് ആത്മവിദ്യാ കാഹളത്തിൻ്റെ ആദ്യ പത്രാധിപർ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻറ്റ് ആരായിരുന്നു?
തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആദ്യ പ്രസിഡൻ്റ് മന്നത്ത് പത്മനാഭനാണ്. ഉണ്ണി നമ്പൂതിരി താഴെ തന്നിരിക്കുന്നവയിൽ ഏതിൻ്റെ പ്രസിദ്ധീകരണമാണ്? നമ്പൂതിരി സമാജം, യോഗക്ഷേമസഭ, ബ്രഹ്മസഭ, ബ്രാഹ്മണ സൊസൈറ്റി. ഇവയിൽ യോഗക്ഷേമസഭയാണ് ഉണ്ണി നമ്പൂതിരി പ്രസിദ്ധീകരണം. അടുത്തത്, കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിൻ്റെ പരിഷ്കരണ നേതാവ് ആരാണ്? പാലക്കുന്ന് എബ്രഹാം മൽപ്പാനാണ് കേരളത്തിലെ മലങ്കര സിറിയൻ വിഭാഗത്തിൻ്റെ പരിഷ്കരണ നേതാവ്. ദർശനമാല എന്ന കൃതി രചിച്ചത് ശ്രീനാരായണ ഗുരുവാണ്. ദർശനമാല ശ്രീനാരായണ ഗുരു. പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണം. പുരോഗമന ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിനായി യോഗക്ഷേമ സഭ ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ഉണ്ണി നമ്പൂതിരി. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? 1909 അയ്യങ്കാളി ആദ്യ കർഷക സമരം വെങ്ങാനൂരിലാണ്. കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് കേരള സർക്കാർ പാസാക്കിയ വർഷം 1989. കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് 1989. പുലയ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അവകാശം നൽകുന്ന ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷം 1907. പുലയ സമുദായങ്ങൾക്ക് വിദ്യാഭ്യാസത്തിന് അവകാശം നൽകുന്ന ആദ്യ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ച വർഷമാണ് 1907. താഴെ പറയുന്നവയിൽ ആർക്കാണ് കേരളത്തിലെ അന്തർജന സമാജവുമായി ബന്ധം ഇല്ലാത്തത്? ഈ ഓപ്ഷനിൽ പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അന്തർജന സമാജവുമായി ബന്ധമുള്ളവരാണ്. പാർവതി നിലയങ്കോട്, പാർവതി മനാഴി, പാർവതി നെന്മണിമംഗലം. താഴെ പറയുന്നവയിൽ ഏതു വനിതയാണ് സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാനത്തിൽ പങ്കെടുക്കുകയും 2 മാസം പ്രായമുള്ള കുഞ്ഞിനെ കയ്യിലേന്തി പ്രകടനം നയിക്കുകയും ചെയ്തത്? AV കുട്ടിമാളു അമ്മയാണ്. 1931 വക്കം മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണം 1931 വക്കം മൗലവി ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ദീപിക. സി കേശവൻ പാലിയം സത്യാഗ്രഹം ഔദ്യോഗികമായ ഉദ്ഘാടനം ചെയ്തത് എന്ന് 1947 ഡിസംബർ 4. 1947 ഡിസംബർ 4. അയ്യാ വഴി ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അയ്യാ വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. താഴെ പറയുന്നവ രൂപവൽകൃതമായ ശരിയായ ക്രമത്തിൽ തിരഞ്ഞെടുക്കുക. NSS, SNDP, സാധുജന പരിപാലന യോഗം, സഹോദര സമാജം. ആദ്യം രൂപപ്പെട്ടത് SNDP ആണ്, രണ്ടാമത് NSS ആണ്, മൂന്നാമത് സാധുജന പരിപാലന യോഗമാണ്, നാലാമതാണ് സഹോദര സമാജം രൂപപ്പെട്ടത്. 2-1-3-4 എന്ന ഫോർമാറ്റിലാണ് ഉത്തരം വരിക. ഏതു വർഷമാണ് സഹോദരൻ അയ്യപ്പൻ യുക്തിവാദി മാഗസിൻ്റെ പത്രാധിപർ ആയത്? 1928. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യാ വൈകുണ്ഠസ്വാമിയാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അയ്യാ വൈകുണ്ഠസ്വാമിയാണ്. സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള രചിച്ച നാടകം നിഴലുകൾ. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. തിരുക്കൊച്ചി മന്ത്രിസഭയിൽ അംഗമായ നവോത്ഥാന നായകനാണ് സഹോദരൻ അയ്യപ്പൻ. കർമ്മ വിഭാഗം ആരുടെ രചനയാണ്? വി ടി ഭട്ടതിരിപ്പാട്. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം? തൈക്കാടയ്യ നാക്കലപുരം, ബ്രഹ്മാനന്ദ ശിവയോഗി കൊല്ലങ്കോട്, ശുഭാനന്ദ ഗുരുദേവൻ ബുധനൂർ, കെ കേളപ്പൻ പയ്യോളി. എല്ലാം ശരിയായ ജോഡിയാണ്. 1921 1931 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് കുമാര ഗുരുദേവൻ. 1931 ശ്രീമൂലം പ്രജാസഭ, കുമാര ഗുരുദേവൻ. വെളുത്തേരി കേശവൻ വൈദ്യൻ ആരുടെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു? വെളുത്തേരി കേശവൻ വൈദ്യർ ശ്രീനാരായണ ഗുരുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു. 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള
എവിടെ നിന്നുമാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? 1910 സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള എവിടെ നിന്നാണ് ശ്രീമൂലം അസംബ്ലിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്? നെയ്യാറ്റിൻകരയിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. കുമാരനാശാൻ്റെ അവസാനത്തെ രചനയാണ് കരുണ. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? C.V. രാമൻപിള്ള. ഇംഗ്ലീഷിൽ തയ്യാറാക്കിയ മലയാളി മെമ്മോറിയൽ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? C.V. രാമൻപിള്ള. അദ്വൈത ദീപിക രചിച്ചത് ആര്? ശ്രീനാരായണ ഗുരു. അന്തർജന സമാജങ്ങൾ രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ആര്യ പള്ളം. ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് മൈ ഡ്രീംസ്? VT പട്ടതിരിപ്പാട്. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായപ്പോൾ പ്രസിഡൻ്റ് ആരായിരുന്നു? K.മാധവൻ നായരായിരുന്നു പ്രസിഡൻ്റ്. 1921 കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി രൂപീകൃതമായപ്പോൾ പ്രസിഡൻ്റ് K.മാധവൻ നായർ. കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആരാണ്? കല്യാണദായിനി സഭ പണ്ഡിറ്റ് കറുപ്പൻ. റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻ എന്നത് ആരുടെ പ്രശസ്ത കൃതിയാണ്? ജി.പി. പിള്ളയുടെ കൃതിയാണ്. റെപ്രസെൻറ്റേറ്റീവ് ഇന്ത്യൻസ്. മാതൃഭാഷയുടെ പോരാളി എന്നറിയപ്പെടുന്നത്. ആരുടെ ആത്മകഥയുടെ പേരാണ് ഖിലാഫത്ത് സ്മരണകൾ? മൊഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്. ചേറ്റുപുഴയിൽ അന്തർജന സമാജം സ്ഥാപിക്കാൻ മുൻകൈയെടുത്തത് ആര്? കമ്മത്ത് ചിന്നമ്മ. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏതെല്ലാം? M.C. ജോസഫ് തൃപ്പൂണിത്തുറ, കുറുമ്പൻ ദൈവത്താൻ ഇടയാറമ്മുള, മക്തി തങ്ങൾ വെളിയങ്കോട്, കുറൂർ നമ്പൂതിരിപ്പാട് തൃശ്ശൂർ. ഇതെല്ലാം ശരിയായ ജോഡിയാണ്. ആരുടെ ആത്മകഥയാണ് ജീവിത സമരം? C.കേശവൻ. സിവിൽ ആജ്ഞാലംഘന പ്രസ്ഥാന കാലത്ത് ശ്രദ്ധേയമായ താലി സംഭവവുമായി ബന്ധപ്പെട്ട സ്വതന്ത്ര സമര പോരാളിയാണ് കമലാഭായ് പ്രഭു. ആയിരത്തി 1852 മംഗലത്ത് ഇടയ്ക്കാട് എന്ന സ്ഥലത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കരാണ്. 1852 മംഗലത്ത് ഇടയ്ക്കാട് എന്ന സ്ഥലത്ത് ശിവക്ഷേത്രം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആറാട്ടുപുഴ വേലായുധ പണിക്കർ. താഴെ പറയുന്നവയിൽ പണ്ഡിറ്റ് കറുപ്പനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. ഗ്രേറ്റർ ഈഴവ അസോസിയേഷൻ സ്ഥാപിച്ചു. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് ഇന്ദിരാഗാന്ധി വിശേഷിപ്പിച്ചു. യുക്തിവാദിയുടെ പത്രാധിപറായിരുന്നു. കേരളത്തിൻ്റെ ലിങ്കൺ എന്നറിയപ്പെടുന്നു എന്നതാണ്. ആദിഭാഷ എന്ന കൃതി രചിച്ചത് ആരാണ്? ചട്ടമ്പി സ്വാമികൾ. 1966 പത്മഭൂഷണത്തിന് അർഹനായ സാമൂഹിക പരിഷ്കർത്താവ് മന്നത്ത് പത്മനാഭനാണ്. 1966 പത്മഭൂഷണത്തിന് അർഹനായ സാമൂഹിക പരിഷ്കർത്താവാണ് മന്നത്ത് പത്മനാഭൻ. എവിടെയാണ് ശ്രീനാരായണ ഗുരു സത്യം കർത്തവ്യം ദയാ സമാധാനം എന്നെഴുതിയ ശില സ്ഥാപിച്ച് പ്രതിഷ്ഠ നടത്തിയത്? മുരിക്കുംപുഴ. കേരള പത്രപ്രവർത്തന രംഗത്ത് പ്രസിദ്ധനായ K.ബാലകൃഷ്ണൻ ആരുടെ മകനാണ്? C.കേശവൻ്റെ മകനാണ് K.ബാലകൃഷ്ണൻ. വൈക്കം സത്യാഗ്രഹ കാലത്ത് യാഥാസ്ഥിതികരുമായി ഗാന്ധിജി ചർച്ച നടത്തിയ മന ഏതാണ്? ഇണ്ടൻതുരുത്തി മന. താഴെ പറയുന്നവരിൽ സെറാംപൂർ മിഷണറിമാരിൽ ഉൾപ്പെടുന്നത്? വില്യം കാരിയാണ് സെറാംപൂർ മിഷണറിമാരിൽ ഉൾപ്പെടുന്നത്.
സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന ഏത്? വിദ്യാപോഷണിയാണ് സഹോദരൻ അയ്യപ്പൻ രൂപം നൽകിയ സാംസ്കാരിക സംഘടന. താഴെ പറയുന്നവരിൽ ആരൊക്കെയാണ് നമ്പൂതിരി ബിൽ സംബന്ധമായ ഉപദേശം നൽകുന്നതിന് കൊച്ചി നിയമ നിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത്? പാർവതി, നെന്മേനി, മംഗലം. താഴെ പറയുന്നവയിൽ ആരെയാണ് നമ്പൂതിരി ബിൽ സംബന്ധമായ ഉപദേശം നൽകുന്നതിന് കൊച്ചി നിയമനിർമ്മാണ സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്നത്? നമ്പൂതിരി ബിൽ സംബന്ധം. ഓക്കെ, പാർവതി, നെമ്മേനി, മംഗലം. കേരളത്തിലെ ആദ്യത്തെ വനിതാ സംഘടന ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വനിതാ സംഘടനയാണ് സ്ത്രീ സമാജം. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന സി പി ഗോവിന്ദപിള്ള അതിനു മുമ്പ് ഏതിൻ്റെ പത്രാധിപരായിരുന്നു? കേരള പഞ്ചിക. സ്വദേശാഭിമാനിയുടെ ആദ്യ പത്രാധിപരായിരുന്ന സി പി ഗോവിന്ദപിള്ള അതിനു മുമ്പ് പഞ്ചികയുടെ പത്രാധിപയായിരുന്നു. കേരള പഞ്ചിക. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കെ കേളപ്പൻ. ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കെ കേളപ്പൻ. ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും രചിച്ചത് ആരാണ്? പി കെ ബാലകൃഷ്ണനാണ് ജാതി വ്യവസ്ഥയും കേരള ചരിത്രവും എന്ന കൃതി രചിച്ചത്. സംയുക്ത രാഷ്ട്രീയ സമിതി, ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ് ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ജോയിൻ്റ് പൊളിറ്റിക്കൽ കോൺഫറൻസ്, നിവർത്തന പ്രക്ഷോഭം. കാട്ടിലെ ജ്യേഷ്ഠൻ എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കാട്ടിലെ ജ്യേഷ്ഠൻ എന്ന കൃതി രചിച്ചത് പണ്ഡിറ്റ് കറുപ്പനാണ്. ബാലപ്രബോധിനി സംസ്കൃത പാഠശാല ആരംഭിച്ചത് സി കൃഷ്ണനാണ്. ബാലപ്രബോധിനി സംസ്കൃത പഠനശാല സി കൃഷ്ണൻ. കന്നിപ്പത്ത് ദിനം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പുന്നപ്ര വയലാർ കലാപം, ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദിനം, സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ നാടുകടത്തൽ, ക്ഷേത്രപ്രവേശന വിളംബരം. സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ നാടുകടത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കന്നി പത്ത് ദിനം. ധ്രുവചരിതം രചിച്ചത് ആരാണ്? പണ്ഡിറ്റ് കറുപ്പനാണ് ധ്രുവചരിതം രചിച്ചത്. 1918 നിലയ്ക്കാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനം. നിലയ്ക്കാമുക്കിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഹൈന്ദവ ക്ഷേത്രത്തിൽ എല്ലാ ഹിന്ദുക്കൾക്കും പ്രവേശനം നൽകണമെന്ന് എവിടെ വെച്ച് നടന്ന കെ പി സി സി യോഗം പാസാക്കിയ പ്രമേയപ്രകാരമാണ് ഗുരുവായൂർ സത്യാഗ്രഹം സംഘടിപ്പിച്ചത്? വടകര കെ പി സി സി യോഗം. പെരുമാൾ നായിഡു, ഗാന്ധി, രാമൻപിള്ള എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹം. പെരുമാൾ നായിഡു, ഗാന്ധി, രാമൻ എന്നിവരുമായി ബന്ധപ്പെട്ട സത്യാഗ്രഹമാണ് ശുചീന്ദ്രം സത്യാഗ്രഹം. ഞാൻ ലോകത്തിൻ്റെ പല ഭാഗത്തും സഞ്ചരിച്ചിട്ടുണ്ട്, പല സിദ്ധന്മാരെയും മഹർഷിമാരെയും കണ്ടിട്ടുണ്ട്. എന്നാൽ സ്വാമി നാരായണ ഗുരുവിനേക്കാൾ മികച്ചതോ തുല്യനോ ആയ ഒരു മഹാത്മാവിനെ എങ്ങും കണ്ടിട്ടില്ല. ഈ പ്രസ്താവന നടത്തിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. പൗരവാദം വാരിക ആരംഭിച്ചത് എവിടെ നിന്നാണ്? എറണാകുളത്ത് നിന്നാണ് പൗരവാദം വാരിക, എറണാകുളം. തെറ്റായ ജോഡി, സാധുജന പരിപാലന സംഘം 1903, ബാലസമുദായ പരിഷ്കരണി സഭ 1910, നായർ സർവീസ് സൊസൈറ്റി 1914, യോഗക്ഷേമ സഭ 1908. ഇതിലെ തെറ്റായ ജോഡി സാധുജന പരിപാലന സംഘം 1903 ആണ്. കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താക്കളുടെ മാർഗദർശി എന്നറിയപ്പെടുന്നത് വൈകുണ്ഠസ്വാമിയാണ്. 1905 അധകൃത വിഭാഗത്തിനു വേണ്ടി കേരളത്തിൽ ആദ്യ വിദ്യാലയം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യങ്കാളി. കേരള പത്രികയുടെ പത്രാധിപറായിരുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ നായരാണ്. കേരള പത്രികയുടെ പത്രാധിപറായിരുന്നത് ചെങ്കുളത്ത് കുഞ്ഞിരാമൻ നായരാണ്. കേശവൻ ആശാൻ സുജന നന്ദിനി പത്രം ആരംഭിച്ചത് എവിടെ നിന്നാണ്? പറവൂരിൽ നിന്നാണ്. കേശവൻ ആശാൻ സുജന നന്ദിനി പത്രം ആരംഭിച്ചത് പറവൂരിൽ നിന്നാണ്. മദ്രാസ് സർവകലാശാലയിൽ നിന്നും കുമാരനാശാന് മഹാകവി പട്ടം നൽകിയ വർഷം 1922. മദ്രാസ് സർവകലാശാലയിൽ നിന്നും കുമാരനാശാന് മഹാകവി പട്ടം നൽകിയ വർഷമാണ് 1922.
മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിതമായ വർഷം 1964. മുസ്ലിം എഡ്യൂക്കേഷൻ സൊസൈറ്റി 1964. സംസ്കൃത വിദ്യാകേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് ആരാണ്? സംസ്കൃത വിദ്യാകേന്ദ്രമായ തത്വപ്രകാശിക ആശ്രമം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ച മന്ത്രി KR ഗൗരിയമ്മയാണ്. കേരളത്തിൽ ഭൂപരിഷ്കരണ ബില്ല് അവതരിപ്പിച്ച മന്ത്രിയാണ് KR ഗൗരിയമ്മ. ഐക്യം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപർ ആരായിരുന്നു? ഐക്യം എന്ന പ്രസിദ്ധീകരണത്തിൻ്റെ പത്രാധിപറായിരുന്നത് സീതി സാഹിബാണ്. 1905 സ്ഥാപിതമായ നായർ സമുദായത്തിൻ്റെ സാമൂഹിക സംഘടന കേരളീയ നായർ സമാജം. 1905 സ്ഥാപിതമായ നായർ സമുദായത്തിൻ്റെ സാമൂഹിക സംഘടനയായിരുന്നു കേരളീയ നായർ സമാജം. വാഗ്ഭടാനന്ദൻ ആരുടെ ശിഷ്യനായിരുന്നു? ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ ശിഷ്യനായിരുന്നു വാഗ്ഭടാനന്ദൻ. ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുൻപ് 1950 ജനുവരി 25 അന്തരിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരായിരുന്നു? ഡോക്ടർ പൽപ്പു ആയിരുന്നു. കുമാരനാശാൻ്റെ മഹാകാവ്യം നളിനി, കരുണ, വീണപ്പൂവ് ഇവയൊന്നുമല്ല. വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക അൽ ഹിലാൽ, റഫീഖിൽ ഇസ്ലാം, അൽ ഇസ്ലാം, മുസ്ലിം ഇവയിൽ അൽ ഇസ്ലാമാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി അറബി മലയാളത്തിൽ പ്രസിദ്ധീകരിച്ച മാസിക. അൽ ഇസ്ലാം. കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? ആഗമനാന്ത സ്വാമികളാണ് കാലടി രാമകൃഷ്ണ അദ്വൈതാശ്രമത്തിൻ്റെ സ്ഥാപകൻ. ശൂരനാട് കലാപം നടന്ന വർഷം 1949. ശൂരനാട് കലാപം നടന്ന വർഷമാണ് 1949. 1947 തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാമ ചെറിയാനാണ്. 1947 തിരുവിതാംകൂറിൽ നിയമനിർമ്മാണ സഭയിലേക്ക് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടത് അക്കാമ ചെറിയാൻ. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചന അല്ലാത്തത് വേദാധികാര നിരൂപണമാണ്, ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതി അല്ലാത്തത്. ദർശനമാല, ആത്മോപദേശ ശതകം, നിർവൃതി പഞ്ചകം ഇതെല്ലാം ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയാണ്. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? പറവൂർ ശ്രീധരൻ തന്ത്രിയാണ്. ശ്രീനാരായണ താന്ത്രിക വിദ്യാപീഠത്തിൻ്റെ സ്ഥാപകനാണ് പറവൂർ ശ്രീധരൻ തന്ത്രി. താഴെ പറയുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ രചനകളിൽ പെടാത്തത് ദർശനമാല, ജനനി, നവമഞ്ജരി, ദൈവ ദശകം ഇതിൽ ആത്മവിദ്യയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതിയിൽ പെടാത്തത്. വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത് ആരാണ്? സഹോദരൻ അയ്യപ്പനാണ് വിദ്യാഭൂഷണി സഭ സ്ഥാപിച്ചത്. കുണ്ടലിനിപ്പാട്ട് രചിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരു. കുണ്ടലിനിപ്പാട്ട് ശ്രീനാരായണ ഗുരു. സ്വതന്ത്ര സമുദായം എന്ന പുസ്തകം രചിച്ചത് ഇ മാധവൻ. സ്വാതന്ത്ര്യ സമുദായം ഇ മാധവൻ. 1947 തൃശ്ശൂരിൽ ചേർന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് KKelappan. 1947 ചേർന്ന ഐക്യകേരള സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് KKelappan. മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ച നവോത്ഥാന നായിക പാർവതി നെന്മണി മംഗലമാണ് മലപ്പുറത്ത് നിന്ന് കോട്ടയത്തേക്ക് ബോധവൽക്കരണ ജാഥ നയിച്ചത്. സഹോദരൻ അയ്യപ്പൻ സഹോദര സംഘം ആരംഭിച്ചതിന് പിന്നിലെ ലക്ഷ്യമെന്ത്? ജാതീയത ഉന്മൂലനം ചെയ്യുക എന്നുള്ളതായിരുന്നു സഹോദര സംഘത്തിൻ്റെ ലക്ഷ്യം. 1914 നെയ്യാറ്റിൻകരയിലെ ഒരു സർക്കാർ സ്കൂളിൽ അയ്യങ്കാളി ചേർക്കാനായി കൊണ്ടുവന്ന പുലയക്കുട്ടിയെ ഹെഡ്മാസ്റ്റർ ചേർത്തില്ല. തുടർന്നുണ്ടായ കലാപം അറിയപ്പെടുന്നത് തൊണ്ണൂറാം ആണ്ട് ലഹള. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ച കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ഡോക്ടർ പൽപ്പുവാണ്. ഇന്ത്യയിലെ മഹാന്മാരായ വിപ്ലവകാരികളിൽ അനശ്വരൻ എന്ന് സരോജിനി നായിഡു വിശേഷിപ്പിച്ചത്
ഡോക്ടർ പൽപ്പുവിനെയാണ്. ചട്ടമ്പി സ്വാമിയുടെ ഏത് പുസ്തകമാണ് അഹിംസയെ വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്? ജീവകാരുണ്യ നിരൂപണം. ചട്ടമ്പി സ്വാമിയുടെ ജീവകാരുണ്യ നിരൂപണമാണ് അഹിംസയ്ക്ക് വളരെയധികം പ്രാധാന്യം കൊടുത്തിരിക്കുന്ന കൃതി. തന്നിരിക്കുന്നവയിൽ തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതാ നേതാക്കളിൽ ഉൾപ്പെടാത്തത് ആരൊക്കെ? എ വി കുട്ടിമാളു, ആനി മസ്ക്രീൻ, അക്കമ്മ ചെറിയാൻ, ആര്യപള്ളം. ഇതിൽ ആനി മസ്ക്രീനും അക്കമ്മ ചെറിയാനുമാണ് തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയതിൽ പെടാത്തത്. ഇക്കൂട്ടത്തിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയിൽ പെടാത്തതേത്? സുധർമ്മ സൂര്യോദയ സഭ, വാല സമുദായ പരിഷ്കരണി സഭ, കല്യാണദായിനി സഭ, ധർമ്മപോഷിണി സഭ. ഇതിൽ പണ്ഡിറ്റ് കറുപ്പൻ സ്ഥാപിച്ച സംഘടനയിൽ പെടാത്തത് ധർമ്മപോഷിണി സഭയാണ്. കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത് എവിടെ നിന്ന് എവിടെ വരെയാണ്? കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ്. കോഴിക്കോട് മുതൽ പയ്യന്നൂർ വരെയാണ് കെ കേളപ്പൻ ഉപ്പ് സത്യാഗ്രഹ ജാഥ നയിച്ചത്. പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് കേസരി ബാലകൃഷ്ണപിള്ളയാണ്. പ്രബോധകൻ എന്ന പ്രസിദ്ധീകരണം കേസരി ബാലകൃഷ്ണപിള്ള. ശ്രീലങ്കയിൽ ഹൈ കമ്മീഷണറായ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളി കെ പി കേശവമേനോനാണ്. ശ്രീലങ്കയിൽ ഹൈ കമ്മീഷണറായ കേരളത്തിലെ സ്വാതന്ത്ര്യ സമര പോരാളിയാണ് കെ പി കേശവമേനോൻ. ആദ്യ മലയാള നിഘണ്ടു തയ്യാറാക്കിയ അർണോസ് പാതിരി ഏതു രാജ്യക്കാരനായിരുന്നു? അർണോസ് പാതിരി ഹംഗറിക്കാരനായിരുന്നു. മനുഷ്യത്വമാണ് എൻ്റെ ജാതി എന്ന വാക്കുകൾ ആരുടേതാണ്? ശ്രീനാരായണ ഗുരുവിൻ്റേതാണ്. സ്വാമി സിദ്ധാനന്ദ പരമഹംസ മലബാറിൽ ആരംഭിച്ച പ്രസ്ഥാനം സിദ്ധസമാജം. സ്വാമി സിദ്ധാനന്ദ പരമഹംസ മലബാറിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് സിദ്ധസമാജം. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ടി പ്രകാശമാണ്. കേരളത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ പങ്കെടുത്ത ഒന്നാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ്. കേരളത്തിലെ പുലയർക്ക് വഴി നടക്കാനും സ്കൂളിൽ പ്രവേശനം ലഭിക്കാൻ വേണ്ടിയും കർഷക തൊഴിലാളികളുടെ പണിമുടക്കം സംഘടിപ്പിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. താഴെ പറയുന്നവയിൽ അയ്യാ വൈകുണ്ഠരുടെ ശിഷ്യർ അല്ലാത്തത് കർമ്മസിത്തറാണ്. അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യർ അല്ലാത്തത് ധർമ്മസിത്തർ, നകുലൻ സിത്തർ, ഭീമസിത്തർ ഇവ അയ്യാ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യരാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ലളിതാംബിക അന്തർജനവുമായി ബന്ധമില്ലാത്തത്? അഗ്നിസാക്ഷി, മാണിക്യൻ, ബാലിദീപ്, ഗോസ്വാമി പറഞ്ഞ കഥ. ഇതിൽ ബാലിദീപാണ് ലളിതാംബിക അന്തർജനവുമായി ബന്ധമില്ലാത്തത്. തെറ്റായ ജോഡികൾ ഏതൊക്കെ? ചട്ടമ്പി സ്വാമി ജീവകാരുണ്യ നിരൂപണം, വാഗ്ഭടാനന്ദൻ ഈശ്വര വിചാരം, തൈക്കാടയ്യ ജ്ഞാനക്കുമ്മി, പണ്ഡിറ്റ് കറുപ്പൻ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലി. ഇതിൽ തെറ്റായ ജോഡികൾ തൈക്കാടയ്യ ജ്ഞാനക്കുമ്മിയും പണ്ഡിറ്റ് കറുപ്പൻ കൊടുങ്കാറ്റിൻ്റെ മാറ്റൊലിയുമാണ്. കുഞ്ഞിക്കണ്ണൻ വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നൽകിയത്, കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നൽകിയത് ആലത്തൂർ സ്വാമിയാണ്. കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന ബഹുമതി നൽകിയത് ആലത്തൂർ സ്വാമിയാണ്. കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് ഗോവിന്ദാനന്ദ സ്വാമികളാണ്. കാഞ്ചീപുരത്ത് ശ്രീനാരായണ സേവാശ്രമം സ്ഥാപിച്ചത് ഗോവിന്ദാനന്ദ സ്വാമികളാണ്. മണ്ണിനു വേണ്ടി എന്ന പുസ്തകം രചിച്ചത് ആരാണ്? മണ്ണിനു വേണ്ടി എന്ന പുസ്തകം രചിച്ചത് എ കെ ഗോപാലനാണ്. കേരളത്തിലെ കർഷക പ്രസ്ഥാനത്തിൻ്റെ ലഘുചരിത്രം രചിച്ചത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണ്. സുജനനന്ദിനി എന്ന പത്രം ഏത് വർഷമാണ് ആരംഭിച്ചത്? 1891. സുജനനന്ദിനി 1891. താഴെ തന്നിരിക്കുന്നവയിൽ സി വി കുഞ്ഞിരാമൻ നായർ പത്രാധിപരായിരുന്ന പത്രങ്ങളിൽ പെടുന്നത് ഏതൊക്കെ? നവജീവൻ, ഗജകേസരി, നവശക്തി, യുക്തിവാദി. ഇവയിൽ നവജീവൻ, നവശക്തി, യുക്തിവാദി എന്നിവയാണ് സി വി കുഞ്ഞിരാമൻ നായർ പത്രാധിപരായിരുന്ന പത്രങ്ങൾ. ബ്രിട്ടീഷ് ഗവൺമെൻറ് സ്വർണനാണയങ്ങൾ കൊടുത്ത് കോപ്പികൾ വാങ്ങി കത്തിച്ചു കളഞ്ഞ മക്തി തങ്ങളുടെ കൃതിയാണ് കഠോര കൂടാരം.
SNDP യോഗം പ്രസിഡന്റായി സഹോദരൻ അയ്യപ്പൻ തിരഞ്ഞെടുക്കപ്പെട്ട വർഷമാണ് 1940. വൃത്താന്ത പത്രപ്രവർത്തനം ആരുടെ കൃതിയാണ്? കെ രാമകൃഷ്ണപിള്ളയുടെ കൃതിയാണ് വൃത്താന്ത പത്രപ്രവർത്തനം. ബ്രഹ്മാനന്ദ ശിവയോഗി ജനിച്ച വർഷമാണ് 1852. കീഴരിയൂർ ബോംബ് കേസുമായി ബന്ധപ്പെട്ട് ഇരുമ്പഴിക്കുള്ളിൽ എന്ന പുസ്തകം രചിച്ചത് വി എ കേശവൻ നായരാണ്. ആലുവയ്ക്കടുത്ത് ശ്രീനാരായണ സേവികാ സമാജം ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. സ്ത്രീ നവോത്ഥാനം മുൻനിർത്തി പാർവതി അയ്യപ്പൻ്റെ പത്രാധിപത്യത്തിൽ പ്രസിദ്ധീകരിച്ച മാസികയാണ് സ്ത്രീ. പ്രതിഭ എന്ന മാസികയുടെ പത്രാധിപനായിരുന്നു കുമാരനാശാൻ. ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് ഗുരുദേവ കർണാമൃതം എന്ന കൃതി രചിച്ചത് കിളിമാനൂർ കേശവനാണ്. വാഗ്ഭടാനന്ദനെക്കുറിച്ച് പന്തീഭോജനം എന്ന കൃതി രചിച്ചത് ആർ ബാലകൃഷ്ണനാണ്. നാടുകടത്തലിന് ശേഷം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപത്യം ഏറ്റെടുത്ത പ്രസിദ്ധീകരണമായിരുന്നു ആത്മഭൂഷണി. ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഈ വാചകം ഉള്ള ഗുരുവിൻ്റെ പുസ്തകമാണ് ജാതിമീമാംസ. ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിലും 31 ശ്രീമൂലം പ്രജാസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. വിദ്യാഭൂഷണി എന്ന സാംസ്കാരിക സംഘടനയ്ക്ക് രൂപം നൽകിയ നവോത്ഥാന നായകനായിരുന്നു സഹോദരൻ അയ്യപ്പൻ. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായിരുന്നു അധസ്ഥിത വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലിവർദ്ധനവ്, അവർണജാതിക്കാർക്ക് പൊതുനിരത്തുകളിലൂടെയുള്ള സഞ്ചാര സ്വാതന്ത്ര്യം. ഇവയെല്ലാം സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖ്യ ലക്ഷ്യമായിരുന്നു. സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ് ആരായിരുന്നു? വാഗ്ഭടാനന്ദനാണ് സ്വതന്ത്ര ചിന്താമണി എന്ന കവിതയുടെ രചയിതാവ്. വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? പൊതു ഇടങ്ങളിൽ അയിത്താചരണത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ശ്രദ്ധേയമായ സമരമായിരുന്നു സവർണർക്ക് ജാഥയ്ക്ക് നേതൃത്വം നൽകിയത് മന്നത്ത് പത്മനാഭനാണ്. ഇവ രണ്ടുമാണ് ഇതിൽ ശരിയായ പ്രസ്താവന. സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക ആരുടെ വാക്കുകളാണ്? സഹോദരൻ അയ്യപ്പൻ്റെ വാക്കുകളാണിവ. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന വിദ്യാലയം ദേവാലയം തന്നെയാണെന്ന് പറഞ്ഞത് ശ്രീനാരായണ ഗുരുവാണ്. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി എന്ന് പറഞ്ഞതും ശ്രീനാരായണ ഗുരുവാണ്. തന്നിരിക്കുന്നവയിൽ തിരുവിതാംകൂറിൽ ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വനിതാ നേതാക്കളിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ? തന്നിരിക്കുന്നവയിൽ ഉൾപ്പെടുന്നത് ആനി മസ്ക്രീനുമാണ്, അക്കമ്മ ചെറിയാനുമാണ്. അടുത്ത ചോദ്യം, ഈ പ്രസ്താവനകളിൽ അക്കാമ ചെറിയാനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏതെല്ലാമെന്നാണ് ചോദ്യം. പ്രസ്താവനകൾ വായിച്ചു നോക്കുക. ഇതിൽ തിരുവിതാംകൂറിലെ ജാൻസി റാണി എന്നറിയപ്പെടുന്നത് ശരിയാണ്. 1114 ആത്മകഥ എന്നുള്ളത് അക്കാമ ചെറിയാൻ്റെ കൃതിയാണ്. ഇത് രണ്ടുമാണ് ശരിയായ പ്രസ്താവന. ഹരിജനങ്ങൾക്ക് വേണ്ടി മാത്രം സമരം ചെയ്യുന്ന സ്വാമി എന്നറിയപ്പെട്ടിരുന്നത് ആനന്ദ തീർത്ഥനായിരുന്നു. ദ്രാവിഡ ദളിതൻ എന്ന ആശയം ഏത് നവോത്ഥാന നായകനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൊയ്കയിൽ യോഹന്നാനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കൊച്ചിയിലെ അയ്യങ്കാളി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നവോത്ഥാന നായകനാണ് KP വള്ളോൻ. തിരുവിതാംകൂറിലെ ആദ്യത്തെ LMS മിഷണറിയാണ് WT റിങ്കിൾ ടോബ്. അനുകമ്പനായ മധുരത്താൽ നിറഞ്ഞതായിരിക്കണം മനുഷ്യ മനസ്സ് എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകനാണ് ചട്ടമ്പി സ്വാമികൾ. പുലയ ഗീതങ്ങളുടെ പ്രവാചകനെന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് കുറുമ്പൻ ദൈവത്താൻ. സി കേശവനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. പാലിയം സത്യാഗ്രഹത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച വ്യക്തി സി കേശവനാണ്. സി കേശവൻ്റെ പ്രശസ്തമായ കോഴഞ്ചേരി പ്രസംഗം നടന്നത് 1935 May 11. ശരിയാണത്. സി കേശവൻ തിരുക്കൊച്ചി സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായത് 1951. ഇത് മൂന്നും ശരിയായ പ്രസ്താവനയാണ്. തെറ്റായ പ്രസ്താവന, സി കേശവനോടുള്ള ബഹുമാനാർത്ഥം 2016 അദ്ദേഹത്തിൻ്റെ സ്മാരക സ്റ്റാമ്പ് പുറത്തിറക്കി എന്നുള്ളത് തെറ്റായ പ്രസ്താവനയാണ്.
കുമാരനാശാൻ്റെ തത്വചിന്താപരമായ വീക്ഷണങ്ങൾ ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്ന കൃതി ഏത്? പ്രരോധനമാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിൻ്റെ നോവൽ ഏതാണ്? പ്രാന്താലയമാണ്. ഇന്ത്യ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള കേശവദേവിൻ്റെ നോവലാണ് പ്രാന്താലയം. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഡിവിഷൻ തലവനായ നേതാവ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ലീഗിൻ്റെ റേഡിയോ ബ്രോഡ്കാസ്റ്റ് ഡിവിഷൻ തലവനായ നേതാവാണ് കെ പി കേശവമേനോൻ. മക്തി തങ്ങളുടെ ബൃഹത്തായ കൃതി ഏത്? ക്രിസ്തീയ മൂഢ പ്രൗഢി തർപ്പണം. ക്രിസ്തീയ മൂഢ പ്രൗഢി തർപ്പണം മക്തി തങ്ങളുടെ ബൃഹത്തായ കൃതി. ആരുടെ ആത്മകഥയുടെ ഇംഗ്ലീഷ് തർജ്ജമയാണ് മൈ ടിയേഴ്സ് ആൻഡ് മൈ ഡ്രീംസ്? വി ടി ഭട്ടതിരിപ്പാട്. ആചാരങ്ങൾ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണെങ്കിൽ ആ ദൈവത്തോട് ഞാൻ യുദ്ധം പ്രഖ്യാപിക്കുന്നു എന്നഭിപ്രായപ്പെട്ടത് സഹോദരൻ അയ്യപ്പനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ആരാണ് മലബാർ ഗോഖലെ എന്ന് അറിയപ്പെട്ടിരുന്നത്? മങ്കട കൃഷ്ണവർമ്മ രാജയാണ് മലബാർ ഗോഖല എന്നറിയപ്പെട്ടിരുന്നത്. ചാനാർ ലഹള തുടങ്ങിയത് ഏതു സ്ഥലത്തു നിന്നാണ്? കൽക്കുളമാണ്. ആത്മീയ വിപ്ലവകാരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. മക്തി തങ്ങളുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന കണ്ടെത്താനാണെന്ന് പറയുന്നത്. ഇതിൽ തെറ്റായ പ്രസ്താവന സാരഞ്ജിനി പരിണയം എന്ന കൃതി രചിച്ചു എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. ബാക്കിയൊക്കെ ശരിയാണ്. 1904 സ്ത്രീ സമാജം സംഘടന സ്ഥാപിച്ചത് ആരാണ്? ശ്രീനാരായണ ഗുരുവാണ്. 1904 സ്ത്രീ സമാജം സംഘടന. ഈ കൂട്ടത്തിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികളിൽ പെടാത്തതേത്? മോക്ഷപ്രദീപമാണ് ചട്ടമ്പി സ്വാമിയുടെ കൃതികളിൽ പെടാത്തത്. ബാക്കി ഓപ്ഷൻസ് വായിച്ചു നോക്കുക. സമാധാനം ലോകത്തിന് സമാധാനം എന്ന മുദ്രാവാക്യം മുഴക്കിയ നവോത്ഥാന നായകനാണ് കുമാരഗുരുദേവൻ. കല്ലായിയിൽ രാജയോഗ നന്ദകൗമുദി യോഗശാല സ്ഥാപിച്ചത് ആരാണ്? രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. ഗോത്രപരമായി സംഘടിക്കൂ മതപരമായി അല്ല, ഇത് ഏത് സംഘടനയുടെ മുദ്രാവാക്യമാണ്? തിരുവിതാംകൂർ ചേരമർ മഹാസഭയുടെ മുദ്രാവാക്യമാണത്. പൂത്തോട്ട കേസ് അഥവാ പൂത്തോട്ട സംഭവം കേരള ചരിത്രത്തിൽ ഏത് സമരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവർണറുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ചന്ദവർക്കർ എലമെൻ്ററി സ്കൂൾ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് അയ്യത്താൻ ഗോപാലൻ. ക്ഷേത്രങ്ങളിലെ ദേവദാസി സമ്പ്രദായം എതിർത്ത നവോത്ഥാന നായകൻ ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികൾ. നളാഗമങ്ങൾ ഏതു വിഷയത്തിലുള്ള പുസ്തകമാണ്? ചരിത്രം. നളാഗമങ്ങൾ ചരിത്രവുമായി ബന്ധപ്പെട്ട കൃതിയാണ്. പണ്ടാരം, പിള്ളയാർ, കുളച്ചൽ സുബ്ബയ്യ, താമരക്കുളം ഹരിഗോപാലൻ എന്നിവർ ആരുടെ ശിഷ്യരായിരുന്നു? വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യരായിരുന്നു. മാരാമൺ പള്ളിയിലെ മുത്തപ്പൻ്റെ ചാത്തം എന്ന പൂജാ സമ്പ്രദായം അവസാനിപ്പിച്ചത് ആരാണ്? അബ്രഹാം മൽപ്പാനാണ്. മാരാമൺ പള്ളിയിലെ മുത്തപ്പൻ്റെ ചാത്തം എന്ന പൂജ സമ്പ്രദായം അവസാനിപ്പിച്ചത് അബ്രഹാം മൽപ്പാനാണ്. ഏത് പ്രദേശമാണ് 1936 വൈദ്യുത സമരത്തിന് വേദിയായത്? കൊച്ചിയാണ്. വാഴത്തടം വിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലയാള അച്ചടി രംഗത്തുണ്ടാക്കിയ മുന്നേറ്റം. ഹൃദയാങ്കുരം എന്ന പുസ്തകം രചിച്ചത് ബോധേശ്വരനാണ്. ഹൃദയാങ്കുരം ബോധേശ്വരൻ. 1946 നവംബർ 15 നടന്ന സമരമാണ് തോൽവിറക് സമരം. 46 നവംബർ 15 തോൽവിറക് സമരം. അഖില തിരുട്ട്, അമ്മാനെ അരുൾനൂൽ എന്നീ കൃതികൾ ചിട്ടപ്പെടുത്തിയ വൈകുണ്ഠസ്വാമിയുടെ ശിഷ്യൻ ആരായിരുന്നു? ഹരിഗോപാലനാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ സംസ്കൃത രചന ഏത്? ദർശനമാലയാണ് സംസ്കൃത രചന. തക്കല പീർ മുഹമ്മദ്, മക്കടി ലബ്ബ, ഫാദർ പേട്ടയിൽ ഫെർണാണ്ടസ്, സൂര്യനാരായണ അയ്യർ, പ്രകാശയോഗിനി എന്നിവർ ആരുടെ ശിഷ്യരായിരുന്നു? തൈക്കാട് അയ്യയുടെ ശിഷ്യരായിരുന്നു. 1938 മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് പ്രസിഡൻ്റായ സാമൂഹിക പരിഷ്കർത്താവ് കെ കേളപ്പൻ. 38 മലബാർ ഡിസ്ട്രിക്റ്റ് ബോർഡ് പ്രസിഡൻ്റ് കെ കേളപ്പൻ. ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റ് ചാവറയച്ചനോടുള്ള ആദര സൂചകമായി സ്റ്റാമ്പ് പുറത്തിറക്കിയത് 1987 ഡിസംബർ 20 കലിയുഗത്തിനു പകരം ധർമ്മയുഗം സ്ഥാപിക്കാൻ ആഗ്രഹിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് അയ്യ വൈകുണ്ഠർ. ശ്രീനാരായണ ഗുരുവിനെ മഹാത്മാഗാന്ധിക്കും മുൻപേ സാർവത്രിക സാഹോദര്യം എന്ന ആശയം പ്രചരിപ്പിച്ച വ്യക്തി എന്ന് വിശേഷിപ്പിച്ചത് സി പി രാമസ്വാമി അയ്യറാണ്.
കേരളത്തിൽ ജീവകാരുണ്യ ദിനമായി ആചരിക്കുന്നത് ഓഗസ്റ്റ് 25 താഴെ കൊടുത്തിരിക്കുന്നതിൽ കെ പി കേശവമേനോനുമായി ബന്ധമില്ലാത്തത് ആന്ധ്രാ ഗവർണർ എന്നുള്ള പദവിയാണ്. വൈക്കം സത്യാഗ്രഹം പിൻവലിച്ചത് 1925 നവംബർ 23. ആരുടെ ജീവിതം ആസ്പദമാക്കിയാണ് തൊഴിൽ കേന്ദ്രത്തിലേക്ക് എന്ന നാടകം രചിച്ചത്? കാവുംകോട് ഭാർഗവി.